എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒത്തിരി പേർക്ക് നമ്മുടെ ഇംഗ്ലീഷ് എക്സാം അല്ലെങ്കിൽ ലാംഗ്വേജ് എക്സാമിനെ സംബന്ധിച്ചുള്ള സംശയമുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഓരോ മാർക്കിനും എത്ര എഴുതണം, ഓക്കെ എത്ര പേജ് എഴുതണം എന്നുള്ളത്. ഇപ്പോൾ 5 മാർക്ക്, 6 മാർക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് 8 മാർക്കിന്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് 1 മാർക്ക് മുതൽ 8 മാർക്ക് വരെയാണ്, 1 to 8 ആണ് നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ മുതൽ 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരെയാണ് മാക്സിമം വരുന്നത്. ഓക്കെ, അപ്പോൾ 1 മാർക്കിനുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ പറഞ്ഞിരേണ്ട കാര്യമല്ല. ഒന്നുകിൽ അത് ഒരു വാക്ക് എഴുതുമ്പോൾ, ഒരു വേർഡ് എഴുതുമ്പോൾ 1 മാർക്ക് കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഏറെക്കുറെ ഇതേപോലെ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ 2 സെൻറ്റൻസ് ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 പോയിൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്തുകൊണ്ട് 2 അഡ്വൈസ് എഴുതാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് വന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് ഫേവർ ചെയ്തുകൊണ്ട് 2 പോയിൻ്റ് എഴുതാനോ, അതിനെ എതിർത്തുകൊണ്ട് 2 പോയിൻ്റ് എഴുതാനോ, ഞാൻ ഉദ്ദേശിക്കുന്ന ഡിബേറ്റ് പോലുള്ള സംഭവങ്ങൾ. അപ്പം അല്ലെങ്കിൽ 3 മാർക്ക് വരുമ്പോഴും ഏറെക്കുറെ ഇത് തന്നെ, 3 സെൻറ്റൻസോ അല്ലാന്നുണ്ടെങ്കിൽ 3 പോയിൻറ്റോ എഴുതുമ്പോഴത്തേക്കും നമുക്കവിടെ 3 മാർക്കാവും. അല്ലാതെ ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫ് എന്തെങ്കിലും എഴുതിയിട്ട് 3 മാർക്ക്, അങ്ങനെ ചെറിയ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒരു 6 സെൻറ്റൻസ് എങ്കിലും എഴുതേണ്ടി വരും. ഓക്കെ, അതത്രയും. ഇനി അടുത്ത ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹാഫ് പേജ്, ഓക്കെ ഒരു പേജിൻ്റെ ഒരു പുറം അതിൻ്റെ പകുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം, ഹാഫ് പേജ് എഴുതാം. ഓക്കെ, ഇനി അത് 5 മാർക്കായിക്കോട്ടെ, 5 മാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 പേജ് മാക്സിമം ഒരു പേജ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് എഴുതാം. ഒത്തിരി പേര് എഴുതി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കൂടുതൽ പോയിൻറ്റ് വരും, അങ്ങനെയുള്ള എഴുതുമ്പോൾ കൂടിപ്പോകും, കൂടിപ്പോയാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. അങ്ങനെയൊന്നുമില്ല, 5 മാർക്കിനുള്ളൊരു ക്വസ്റ്റ്യൻ മാക്സിമം. ടൈം നമ്മൾ എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി ടൈമില് ലാംഗ്വേജ് എക്സാമാണ്, ഒത്തിരി എഴുതാനുണ്ടാവും, അവസാനം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ തികയത്തില്ല ടൈം. അതുകൊണ്ട് മാക്സിമം ഒരു പുറം ഒരു പേജ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് 5 മാർക്കിന് ആൻസർ ചെയ്യാം. 6 മാർക്കിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മാക്സിമം ഞാൻ പറയുന്നത് ഒരു പുറമാണ്. ഒരു പുറം ഫുള്ളായിട്ട് നിങ്ങൾ വാലിഡ് പോയിൻറ്റ്സ് മാത്രം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേജ് എഴുതി കഴിഞ്ഞാൽ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ കൂടുതൽ എഴുതാനുണ്ട്, പോയിൻറ്റ്സ് തീർന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പേജിൻ്റെ എന്താണ് ഒരു കാൽ ഭാഗം കൂടെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് എഴുതാം, ഒരു 1/2 പേജ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇനി ലാസ്റ്റ് 8 മാർക്ക് ക്വസ്റ്റ്യൻ. 8 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് ഫൈനൽ നിങ്ങൾ എസ്സേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന റൈറ്റപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ 8 മാർക്ക് ക്വസ്റ്റ്യന് നിങ്ങൾക്കൊരു 1/2 പേജ് അപ് ടു മാക്സിമം 2 പേജ് രണ്ട് പുറം, അതായത് ഒരു ഫുൾ പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസർ ചെയ്യാം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടൈം എന്ത് ചെയ്യുക എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യുക, ഓർമ്മ വേണം നിങ്ങൾ എത്ര എഴുതിയിട്ടുണ്ട്, ഇനി എത്ര എഴുതാനുണ്ട്, അതിനനുസരിച്ച് എന്ത് ചെയ്യുക ഈ ഒരു ലിമിറ്റും മാക്സിമം പറഞ്ഞ ലിമിറ്റും അതിനിടയിൽ എന്ത് ചെയ്യാം എഴുതി തീർക്കാൻ വേണ്ടി എന്ത് ചെയ്യുക നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ഇത്ര മാർക്കിന് എത്ര എഴുതണം എന്നുള്ള ഒരു പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഡൗട്ടുകൾ എല്ലാവർക്കും ഒരുതും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എത്ര സിമ്പിളാണ്, ഒന്ന് സമയം കൂടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞ് എഴുതുക, എക്സാം എഴുതുക, നന്നായിട്ട് എഴുതാൻ പറ്റും, നിങ്ങൾ മാർക്ക് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.